ഇവർ അമ്മയുടെ ശബ്ദം ഒരു വലിയ സ്പീക്കറിൽ ടേപ്പ് റെക്കോർഡറിൽ റെക്കോർഡ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് സ്പീക്കറിൽ ഹെലികോപ്റ്ററിലൂടെ അങ്ങനെ കേൾപ്പിക്കുകയാണ് നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷം ഈ കുഞ്ഞുങ്ങളെ കൊളംബിയൻ പട്ടാളം കണ്ടെത്തി ദൈവത്തിലുള്ള പ്രത്യാശ കൈവിടാതിരിക്കുക ദൈവം കൂടെയുണ്ടെങ്കിൽ നിനക്ക് കടക്കാൻ കഴിയാത്ത കടമ്പുകളില്ല കയറാൻ കഴിയാത്ത മലകളില്ല നീന്തി മുറിക്കാൻ കഴിയാത്ത കായലുകളോ നദികളോ ഇല്ല സ്നേഹമുള്ളവരെ സൺഡേ സന്ദേശാലോമിലേക്ക് ഹൃദ്യമായ സ്വാഗതം പുറത്തെടുക്കാം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒന്നാം തീയതി നടന്ന സംഭവം കൊളംബിയയിൽ നടന്ന ഒരു വിമാനയാത്രയെക്കുറിച്ചുള്ളത് സെസ്ന എന്ന് പറയുന്നൊരു ചെറിയ വിമാനത്തിൽ തങ്ങളുടെ അപ്പനെ കാണാനായിട്ട് അമ്മയും നാല് കുഞ്ഞുമക്കളും കൊളംബിയൻ എയർപോർട്ടിൽ നിന്ന് പറന്നുയരുകയാണ് വിമാനം പറന്ന് ഉയർന്ന് അധിക സമയം കഴിഞ്ഞില്ല കൺട്രോൾ റൂമുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുകയാണ് അത്ര നല്ല കാലാവസ്ഥയല്ലായിരുന്നു ഈ വിമാനം പിന്നീട് കൊളംബിയയിലുള്ള ആമസോൺ കാടുകളിൽ ചിറകറ്റ് വീഴുകയാണ് ചെയ്യുന്നത് വളരെ ഷോക്കിംഗ് ന്യൂസായിരുന്നു അമ്മയുണ്ട് പതിമൂന്നും ഒൻപതും നാലും പതിനൊന്നും മാസവും പ്രായമുള്ള കുഞ്ഞുങ്ങളുണ്ട് പൈലറ്റുണ്ട് കോ പൈലറ്റുണ്ട് ഏഴ് പേരടങ്ങുന്ന വിമാനം തകർന്നു വീഴുന്നു കൊളംബിയൻ പ്രസിഡൻ്റ് ഈ കുട്ടികളെയും അമ്മയെയും കണ്ടെത്തണമെന്ന് ഒരു വാശിയോടുകൂടി ഒരു അന്വേഷണം പ്രഖ്യാപിക്കുക ഓപ്പറേഷൻ ഹോപ്പ് പ്രത്യാശപരമായ അന്വേഷണം എന്നാണ് അതിന് പേരിട്ടത് തന്നെ ഇവരന്വേഷിച്ച് ഒരു രണ്ടാഴ്ചക്ക് ശേഷമാണ് ഈ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങളുടെ അടുത്തേക്ക് തന്നെ എത്താനായിട്ട് കഴിഞ്ഞത് വളരെ ദാരുണമായ രീതിയിൽ ഇവർക്ക് കണ്ടെത്താൻ കഴിയുന്നു മൂന്ന് മൃതദേഹങ്ങൾ പൈലറ്റിൻ്റെയും കോ പൈലറ്റിൻ്റെയും ഈ കുട്ടികളുടെ അമ്മയുടെയും മൃതദേഹങ്ങൾ അപ്പോഴും ചോദ്യം അവശേഷിക്കുകയാണ് കുട്ടികളിവിടെ പതിമൂന്നും ഒൻപതും നാലും പതിനൊന്നും മാസവും പ്രായമുള്ള കുട്ടികളെവിടെ ഇവരുടെ അമ്മമ്മ പറയുകയാണ് എൻ്റെ കുട്ടികൾക്ക് കാടറിയാവുന്നവരാണ് അവർ ഹിറ്ററ്റോ ഗോത്രവർഗ്ഗക്കാരാണ് അവർക്ക് കാടറിയാം കാർഡിൻ്റെ മക്കളാണ് എന്ത് ഭക്ഷിക്കണം എന്ത് ഭക്ഷിക്കരുത് എന്ന് അവർക്കറിയാം അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ അന്വേഷണം മാത്രം തടസ്സപ്പെടുത്തരുത് നിർത്തരുത് നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുക എൻ്റെ കുട്ടികൾ അവർ കാടിനെ അതിജീവിക്കും അവർ അന്ധകാരത്തെ അതിജീവിക്കും എന്നൊക്കെ പറഞ്ഞ് അമ്മമ്മ പറയുന്നുണ്ട് ഈ ആമസോൺ കാടുകളെ കുറിച്ച് നമുക്കറിയാമല്ലോ ഒൻപത് രാജ്യങ്ങളാണത് വ്യാപിച്ച് കിടക്കുന്നത് പട്ടാ പകൽ പോലും സൂര്യകിരണങ്ങൾ പതിക്കാത്ത ഇടങ്ങൾ ആമസോൺ കാടുകളിലുണ്ട് വന്യമൃഗങ്ങളുടെ സങ്കേതം വിഷപ്പാമ്പുകളുടെ സങ്കേതം ആ കാട്ടിൽ ഈ മക്കൾ ഇനി അഥവാ ജീവിച്ചിരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ എങ്ങനെ ജീവൻ നിലനിർത്തും ഭക്ഷണമില്ലാതെ പാനീയമില്ലാതെ ഉടനെ ഇവരുടെ അമ്മമ്മയുടെ ആഗ്രഹപ്രകാരം ഇവർ അമ്മമ്മയുടെ ശബ്ദം ഒരു വലിയ സ്പീക്കറിൽ ടേപ്പ് റെക്കോർഡിൽ റെക്കോർഡ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് സ്പീക്കറിൽ ഹെലികോപ്റ്ററിലൂടെ അങ്ങനെ കേൾപ്പിക്കുകയാണ് ലെസ്ലിൻ മൂ മൂത്ത മകളാണ് ലെസ്ലിൻ ഓർക്കുക നീ എവിടെയായിരുന്നാലും ആയിരുന്നാലും നിൻ്റെ ഇളയത് സംരക്ഷിച്ച് സന്തോഷത്തോടുകൂടി ആയിരിക്കുക സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് പോകുക നിനക്കറിയാമല്ലോ എന്ത് ഭക്ഷിക്കണം എന്ത് ഭക്ഷിക്കരുതെന്ന് രാത്രി കാലങ്ങളിൽ നീ എന്തെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലൊക്കെ പോയിരിക്കുക എന്ന് പറഞ്ഞ സന്ദേശം പറയുകയാണ് നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷം ഈ കുഞ്ഞുങ്ങളെ കൊളംബിയൻ പട്ടാളം കണ്ടെത്തി നൂറ്റി പതിമൂന്ന് പട്ടാളക്കാർ തൊണ്ണൂറ്റി രണ്ട് ഗോത്രവർഗ്ഗക്കാർ ഏഴിട്ട് വളരെ ട്രെയിൻഡായിട്ടുള്ള നായ്ക്കൾ ഇവരുടെയൊക്കെ അകമ്പുടിയോടു കൂടി നാൽപ്പതാമത്തെ ദിവസം ഈ കുട്ടികളെ ജീവനോടെ കണ്ടെത്തുകയാണ് വളരെ അമ്പരിപ്പിക്കുന്നതായിരുന്നു ഈ കുട്ടികളുടെ പ്രതികരണം ഇവർ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ ലെസിലി പറഞ്ഞൊരു അനുഭവമുണ്ട് പ്രകാരമാണ് അമ്മമ്മയുടെ വാക്ക് ഞങ്ങൾ കേട്ടു അവിടെ ഒരു മോസ്കിറ്റോ നെറ്റുണ്ടായിരുന്നു ഇവർക്ക് കിട്ടിയത് ആ എടുത്തു രണ്ട് കമ്പും കാര്യങ്ങളൊക്കെ കെട്ടിവെച്ചിട്ട് വാഴയില കാട്ടുവാഴയുണ്ട് വാഴയിലകളൊക്കെ ഇവർ കൂടാരം പോലെ അടിച്ച് രാത്രി കാര്യങ്ങൾ അതിനകത്ത് കഴിഞ്ഞുകൂടുക അവർ ഏകദേശം വിമാനം അപകടം നടന്ന സ്ഥലത്ത് നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരേക്ക് ഈ കുട്ടികൾ സഞ്ചരിച്ചു ഒരിടത്ത് നിന്ന് കഴിഞ്ഞാൽ അവിടെ വന്യമൃഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് മണം പിടിച്ചൊക്കെ വരൂല്ലേ ഗന്ധം പിടിച്ച് വരും അഭിവൃദ്ധങ്ങൾ ദൂരേക്ക് ദൂരേക്ക് അഞ്ച് കിലോമീറ്റർ അകലെ നിന്നാണ് ഈ കുട്ടികളെ കണ്ടെത്തുന്നത് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഇല്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ ഇതിനെ അതിജീവിക്കാൻ ശക്തിയില്ലെന്ന് കരുതുന്നവണോ നിങ്ങൾ ഈ ചെറു കുട്ടികൾക്ക് ഒരു പ്രതിസന്ധിയെ അപ്പൻ്റെയും അമ്മയുടെയും ഒന്നും സഹായമില്ലാതെ അതിജീവിക്കാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ കൂടെയുള്ള നമുക്ക് മിത്രങ്ങൾ കൂടെയുള്ള നമുക്ക് ഒരുപാട് പേര് സഹായത്തിനുള്ള നമുക്കൊക്കെ ഏതെല്ലാം പ്രതിസന്ധികളെ നമുക്ക് അതിജീവിക്കാൻ കഴിയില്ലേ ദൈവത്തിലുള്ള പ്രത്യാശ കൈവിടാതിരിക്കുക ഇവർ ഈ അമ്മമ്മയുടെ ശബ്ദം കേട്ടു ഐ ആം ദയർ ഫോർ യു ഡോണ്ട് വെറി ഐ വിൽ കം നിയർ ടു യു നമ്മുടെ ജീവിതത്തിൻ്റെ അന്ധകാര നിമിഷങ്ങളിൽ ദൈവം പ്രകാശമായി ആരെങ്കിലുമൊക്കെ അയയ്ക്കും അതുവരെ പ്രത്യാശയോടെ കാത്തിരിക്കുവാനും ആത്മല ഫലവും ആത്മധൈര്യവും കൈവിടാതെ അതിജീവിക്കുവാനുമുള്ള കരുത്തിനു വേണ്ടിയാകട്ടെ നമ്മുടെ പ്രാർത്ഥന ദൈവം കൂടെയുണ്ടെങ്കിൽ നിനക്ക് കടക്കാൻ കഴിയാത്ത കടമ്പുകളില്ല കയറാൻ കഴിയാത്ത മലകളില്ല നീന്തി മുറിക്കാൻ കഴിയാത്ത കായലുകളോ നദികളോ ഇല്ല ജീവിതയാത്ര തുടരട്ടെ ശുഭദിനം നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ